വെൽക്കം ടു നിഷ സ്പൈസസ്. ഇന്നത്തെ റെസിപ്പി ഒരു ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. റവ വെച്ചിട്ട് റവ ബോള് അല്ലെങ്കിൽ സൂചി ബോള് എന്നൊക്കെ പറയാം. സാധാരണ റവ വെച്ചിട്ട് എല്ലാവരും ഉണ്ടാക്കുന്നത് റവ ദോശ ഉണ്ടാക്കാം, അല്ലെങ്കിൽ കോമൺ ആയിട്ട് എല്ലാവരും ഉണ്ടാക്കുന്ന ഉപ്മാവ് അല്ലെങ്കിൽ റവ ദോശ, റവ ഇഡ്ഡലി, ഇതൊക്കെയാണ്. ഈ മൂന്ന് സംഭവങ്ങളായിരിക്കും റവ വെച്ചിട്ട് മിക്കവാറും എല്ലാവരും ചെയ്യുന്നത്. ഇത് റവ വെച്ചിട്ട് ഇങ്ങനെ ബോൾ പോലെ ഇരിക്കുന്ന റവ ബോൾ അല്ലെങ്കിൽ സൂചി ബോൾ എന്നൊക്കെ പറയും. ഈ ഒരു നോർത്ത് ഇന്ത്യൻ സംഭവമാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ, നമുക്ക് ഇഷ്ടപ്പെടുന്ന സംഭവമാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ പ്രത്യേകിച്ച് 4 മണിക്ക് ഒരു സ്നാക്കായിട്ട് വേണമെങ്കിലും കഴിക്കാം. നല്ല ഇങ്ങനെ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന, കൂടെ കറികളൊന്നും വേണ്ട കേട്ടോ. സാധാരണ നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കുകയാണെങ്കിൽ ഉപ്മാവിന് ചിലർക്ക് കറി വേണ്ട, എന്തെങ്കിലും പഴമല്ലോ. എനിക്ക് ഉപ്മാവിന് എന്തെങ്കിലും ഒരു കറി വേണം, എന്തെങ്കിലും ഒരു ഗ്രേവി എന്തെങ്കിലും വേണം. ഇതിന് കൂടെ കറിയൊന്നും വേണ്ട, ഈ ഒറ്റ സംഭവം ഉണ്ടാക്കിയാൽ നമുക്ക് സുഖമായിട്ട് കഴിക്കാം. അങ്ങനെ ഒരുപാട് സമയം വേണമെന്ന് ഞാൻ പറയത്തില്ല, ഒരു 10-20 മിനിറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ്. അപ്പം എല്ലാവരും ഒന്ന് കണ്ടു നോക്കി ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്ന് പറയണം. നമുക്ക് എങ്ങനെയാന്ന് കാണാം. സ്റ്റൗ കത്തിച്ച് 1.5 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെക്കണം. ആ വെള്ളത്തിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും 2 പച്ചമുളകും വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ഇടുവാണേ. അതും കൂടെ ചേർത്ത് തിളപ്പിക്കാം. വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴത്തേക്കും 2 ടേബിൾ സ്പൂൺ തേങ്ങ തിരുമ്മിയത് ഇടുവാണ്. പിന്നെ ഉപ്പും കൂടെ ചേർക്കാം. 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. ഇനി ചേർക്കാൻ പോകുന്നത് റവയാണ്. ഇത് 1 കപ്പ് റവയാണ്, റോസ്റ്റഡ് റവയാണ് കേട്ടോ. അപ്പം വറക്കാത്ത റവയാണെങ്കിൽ ഒന്ന് വറുത്ത് വെക്കണം. ഇപ്പൊ റോസ്റ്റഡ് റവ എന്ന് പറഞ്ഞ് തന്നെ മേടിച്ചതാണ് കേട്ടോ. അത് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് വേണം ചേർക്കാനായിട്ട്. എല്ലാം കൂടെ ഒറ്റയടിക്ക് അങ്ങോട്ട് ചേർക്കണ്ട. റവ മൊത്തം ചേർത്ത് കഴിഞ്ഞ് ഞാൻ ഫ്ലെയിം ലോയിലാക്കിയേ. എല്ലാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഇതൊന്ന് ലോ ഫ്ലെയിമില് സിമ്മില് ഒന്ന് അടച്ചു വെക്കുക. ഇത് വേഗം വെച്ചിട്ട് ഇപ്പൊ ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഫ്ലെയിം ഓഫാക്കി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം, ഇത് തണുക്കാനായിട്ട് കേട്ടോ. ഇതിന്റെ ചൂട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കുറച്ച് കുറഞ്ഞാൽ നമുക്ക് കയ്യിൽ പിടിച്ച് ഉരുട്ടാൻ പറ്റുന്ന ഒരു പരുവായിട്ടുണ്ട്. ഒത്തിരി തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണ്ട. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും ഇതിനെ എടുത്ത് ഇതേപോലെ കയ്യിലെടുത്ത് ഉരുട്ടി കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആക്കണം. അപ്പം കയ്യിൽ ഒട്ടാതിരിക്കാനായിട്ട് ഇച്ചിരി എണ്ണ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പം വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ ഏത് ഓയിലാണ് കുക്ക് ചെയ്യാനെടുക്കുന്നത് സെയിം ഓയിൽ തന്നെ എടുക്കുക. അപ്പം ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഇനി കുക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് ആ വെളിച്ചെണ്ണ തന്നെ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം കയ്യിൽ ഒട്ടത്തില്ല. ഇതേപോലെ വെളിച്ചെണ്ണ കയ്യിൽ എടുത്തിട്ട് കുട്ടി കുട്ടി ബോൾസ് ആക്കി റോൾ ചെയ്യുക. നമുക്ക് ഏറ്റവും ചെറിയ ബോൾസ് ആക്കുന്നതായിരിക്കും ഒരു കാണാനൊരു ഭംഗി. പിന്നെ മാക്സിമം ഇങ്ങനെ ടൈറ്റ് ആക്കി എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ അത് നമ്മളിങ്ങനെ ഇട്ട് ഇളക്കുമ്പോഴൊക്കെ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതേപോലെ കുട്ടി ബോൾസ് ആക്കി ഒരു ഞാനിത് ആവി കയറ്റിയെടുക്കും. അപ്പോൾ ആവി കയറ്റാനുള്ള സ്റ്റീമറിലോട്ട് സ്റ്റീമർ എനിക്കില്ല, ഞാനിപ്പോൾ ചോറൊക്കെ വാർക്കുന്ന ഒരു സ്ട്രെയിനർ തന്നെ എടുത്തേക്ക് അതിലോട്ട് ഇടുവാണ്. അപ്പോൾ ഇതേപോലെ ഞാനിതെല്ലാം ബോളാക്കി എടുക്കട്ടെ. റവയെല്ലാം ദേ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുട്ടി കുട്ടി ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് സ്റ്റീം ചെയ്യാനായിട്ട്. സ്റ്റീമർ ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ചാലും മതി. ഇനിയും ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. 10 മിനിറ്റ് ആവി കയറ്റിയിട്ടുണ്ട്, തുറന്ന് നോക്കാം. ഇനി ഞാൻ ഫ്ലെയിം ഓഫാക്കി ഇത് മാറ്റുകയാണേ. ആ സെയിം പാൻ തന്നെ ഞാൻ വീണ്ടും വെച്ചിട്ടുണ്ട്, സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. നേരത്തെ വെളിച്ചെണ്ണ എടുത്ത് വെച്ചിരുന്നില്ലേ, ആ ബാക്കി വെളിച്ചെണ്ണ ഇച്ചിരി ഉണ്ടായിരുന്നു, അത് ഇതിലോട്ട് ഒഴിക്കുവാണേ. ഈ ഇതിന് വെളിച്ചെണ്ണയ്ക്ക് പകരം വേണമെങ്കിൽ നെയ്യും എടുക്കാം. ആ പെരട്ടാനും ഇതേപോലെ ഒഴിക്കാനും ഒക്കെ നെയ്യ് തന്നെ യൂസ് ചെയ്യാം. ഞാൻ നെയ്ക്ക് പകരം വെളിച്ചെണ്ണ എടുത്തതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് നെയ്യാ കൂടുതൽ ഇഷ്ടമെങ്കിൽ അത് എടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ കടലപ്പരിപ്പിട്ടു,
അര ടീസ്പൂൺ ഉഴുന്നുപരിപ്പിട്ടു, കാൽ ടീസ്പൂൺ ജീരകം ഇട്ടു. ജീരകം ചെറിയ ജീരകമാണ്, തോരനൊക്കെ എടുക്കുന്ന കുഞ്ഞു ജീരകം. ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ജീരകത്തിന്റെ നല്ലൊരു മൂത്ത മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഒരു സവോള പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കുവാണ്. സവോളയുടെ കൂട്ടത്തിൽ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് കീറിയിടാം. ഇനി സവോളയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർക്കാം. നേരത്തെ നമ്മൾ ആ റവ ബോൾസിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സവോളയ്ക്കുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്തു. സവോള ഒരുവിധമൊക്കെ മൂത്തിട്ടുണ്ട്, അങ്ങനെ ഭയങ്കര മൂത്ത് ബ്രൗൺ കളറൊന്നും ആവണ്ട. ഈ സമയമാകുമ്പോഴത്തേക്കും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കാൽ ടീസ്പൂൺ കായപ്പൊടി. കായപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു അര ടീസ്പൂൺ ചേർക്കാം കേട്ടോ. അങ്ങനെ ഒരു ടേസ്റ്റ്, കായപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ കാൽ ടീസ്പൂൺ ചേർത്താം. ഞാനിപ്പോൾ കാലിൻ്റെയും അരയുടെയും ഇടയ്ക്കായിട്ട് ചേർത്തിട്ടുണ്ട്. ഇത് ഇനിയും ഈ മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ച മണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. പൊടിയുടെ പച്ച മണം മാറിയിട്ടുണ്ട്. ഞാനിപ്പം ഫ്ലെയിം ഹൈയിലിട്ടു, പിന്നെ ഒരു ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുവാണേ. ഒരു അര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ലൊരു കുഴഞ്ഞ പരുവായി കിട്ടാനാണ് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല ഒരു കുഴഞ്ഞ പരുവായി കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ റവ ബോൾസ് ഇതിനകത്തോട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഈ ഡ്രൈ ആയിട്ട് ഇടുമ്പോഴത്തേക്കും ആ മസാല ഇതിലോട്ട് പിടിക്കത്തില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ വെള്ളം ഒഴിച്ച്, ഞാൻ ചൂടുവെള്ളമൊന്നും അല്ല സാധാ വെള്ളം ഒഴിച്ചത്. വെള്ളം നന്നായിട്ട് തിളച്ച് ഒന്ന് ഇച്ചിരി കുഴഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് ആ ബോൾ ഇട്ട് കൊടുക്കുക. ഗ്രേവി തിളച്ച് ദേ കുറച്ചൊന്ന് കുഴഞ്ഞ പരുവായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴത്തേക്കും ഈ റവ ബോൾസ് എല്ലാം കൂടി ഇട്ട് കൊടുക്കണം. അങ്ങ് എല്ലാം കൂടെ പടയെന്നും പറഞ്ഞിടണ്ട, അത് അങ്ങ് പൊട്ടിപ്പോകരുത്. പതുക്കെ പതുക്കെ അങ്ങ് ഇടുക. ഫ്ലെയിം ഇനിയും കുറയ്ക്കാം കേട്ടോ, അല്ലെങ്കിൽ അത് വീണ്ടും വറ്റിപ്പോവും. ഇനിയും പതുക്കെ ഉടഞ്ഞു പോകാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ മസാല ഫുള്ളായിട്ട് അതിലൊന്ന് കോട്ട് ചെയ്യണം. ബോളെല്ലാം ദേ കൂട്ടി ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫാക്കി ഇതൊരു വിളമ്പുന്ന പാത്രത്തിലോട്ട് ആക്കുവാണേ. റവ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡിന്നറാണ്. എല്ലാവരും സാധാരണ ഉണ്ടാക്കുന്നതിൽ ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ റവ വെച്ചിട്ട് സാധാരണ ഉപ്പുമാവ് ഒക്കെ അല്ലേ സ്ഥിരം ചെയ്യാറ്, അല്ലെങ്കിൽ ഇപ്പൊ റവ ദോശ ഉണ്ടാക്കാം, റവ ഇഡ്ഡലി ഉണ്ടാക്കാം. അപ്പൊ ഇത് ഒരു വേറെ ടേസ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റി ആട്ടോ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോൾ അതെ ഞാൻ പ്രസ് ചെയ്ത് കാണിച്ചു തരുന്നത്. തൊടുമ്പോഴത്തേക്കും ഇത് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ ഇത് പൊട്ടിപ്പോച്ച ഒരു ഞെക്കി ഞെക്കിയാലേ പൊട്ടിപ്പോകും, അത്ര സോഫ്റ്റ് ആണിത്. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് തോന്നിയൊക്കെ നല്ലപോലെ നമ്മൾ ഉപ്പുമാ ഉണ്ടാക്കുന്ന പോലെ 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് നല്ല ഫുഡാണല്ലോ, പിന്നെ എന്തിനാ സ്റ്റീം ചെയ്യുന്നതെന്ന് തോന്നിയേക്കാം. പക്ഷെ സ്റ്റീം ചെയ്താൽ അതിന് ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പൊ സ്റ്റീം ചെയ്തിട്ടേ ഉണ്ടാക്കാവൂ, എന്നാലും നല്ല ടേസ്റ്റി ആയിട്ട് വരത്തുള്ളൂ, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്ക്, നമ്മുടെ സൂചി ബോൾ എങ്ങനെ ഉണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് പറയണം കേട്ടോ. അപ്പൊ ശരി, നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.